സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗൈസ്, എന്റെ കോലം എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കളിച്ചിട്ട് വന്ന് ഇൻട്രോ എടുക്കുകയാണ്. പിന്നെ ലജ്ജിത അവിടെ ടയേർഡായിട്ടിരിക്കുകയാണ് കളിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു സിനിമ ലൊക്കേഷൻ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മള് ബാലേട്ടൻ സിനിമ കണ്ടിട്ടുണ്ടാവും. ബാലേട്ടൻ പിന്നെ മീശമാധവൻ, ബാലേട്ടൻ മീശമാധവൻ സിനിമയില് വീടുണ്ട് ഒരു സദാനന്ദന്റെ സമയം. അപ്പൊ അതിലൊരു എന്താ പറയാ മെയിൻ എന്താ പറയാ നമ്മുടെ മണിചിത്രധാരന് നമ്മുടെ മീശമാധവന്റെ വീട് കണ്ടിട്ടില്ലേ, അപ്പൊ മങ്കരയിലാണ് സ്ഥലം. അപ്പൊ നമുക്ക് നേരെ ആ ലൊക്കേഷൻ കാണാൻ പോവാം. അപ്പൊ അതൊരു അടിപൊളി വീടാണ്. അപ്പൊ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ ഗായ്സ്, ദാ നമ്മളെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അത് ആ വീട് ലൊക്കേഷൻ മങ്കരയാണ്. അപ്പോൾ അത് മീശമാധവൻ സിനിമയിലും പിന്നെ ബാലേട്ടൻ സിനിമയിലും പിന്നെ ഏത് സിനിമയിലാണ് സദാനന്ദന്റെ സമയം ഒക്കെ ആ സിനിമയിലും പക്ഷേ ഒക്കെ ആ ലൊക്കേഷനാണ്. പിന്നെ റെയിൽവേ പാളത്തിനടുത്താണ് ഇത് വീട്. അപ്പൊ ഗൈസ്, ഈ ഒരു വീട് റെയിൽവേ പാളത്തിന്റെ അടുത്താണ്. അപ്പൊ അവിടെ കൂടെ ട്രെയിൻ ഒക്കെ പോകും. ഞങ്ങൾ ആദ്യം ആ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് ആ സിനിമ ലൊക്കേഷനിലോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റി. അപ്പൊ എല്ലാരും സ്കിപ്പ് അടിക്കാതെ കാണണം നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോ നമ്മുടെ മീശമാധവൻ സിനിമയിലൊക്കെ ഉണ്ട്, ബാലേട്ടൻ സിനിമയിലൊക്കെ ഉണ്ട്. നല്ല മനോഹരമായൊരു വീടാണ് ആ വീട്. നെടുമുടി വേണു ഇത് ചെടിയൊക്കെ കണ്ടിട്ട് ഇറങ്ങി പോകുന്ന ആ സ്റ്റെപ്പും ഒക്കെ ഉണ്ടാവില്ല. അതെ, നെടുമുടി വേണു അങ്ങളൊക്കെ ചെടി കണ്ടിച്ച സീനൊക്കെ ഉണ്ട് ആ ഒരു ലൊക്കേഷനില്. ആ ലൊക്കേഷൻസ് ഷൂട്ട് ചെയ്ത സിനിമ. അപ്പോ കൊറേ സിനിമ ആ ലൊക്കേഷനില് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊറച്ചങ്ങോട്ട് പാലക്കാട് പോകുന്ന വഴി മങ്കരയിൽ നിന്ന് കൊറച്ച് അകത്തോട്ട് പോകുമ്പോഴാണ്. അതെ, പാലക്കാട് മങ്കരയിൽ നിന്ന് കൊറച്ച് അകത്തോട്ട് പോകുമ്പോഴാണ് ഈ വീട്. നമ്മള് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ. അപ്പൊ എന്താ നമ്മുടെ ലാലങ്ങൾ പറഞ്ഞിട്ട് എന്താ പാലക്കാട് മങ്കര പത്തിരിപ്പാല, പാലക്കാട് മംഗള പത്തിരിപ്പാല, മംഗളം ചെനക്കത്തൂർ പോലും. അപ്പൊ ഇതാ കണ്ടോ ഗൈസ്, കൊറേ വീടുകൾ സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ സൈഡിലുണ്ട് ഗോകുൽ ബസ്. അതൊക്കെ ഗൈസ് പിന്നെ നമ്മൾ കുറച്ചുള്ളിലോട്ട് പോകണം, കുറച്ചല്ല വളരെയധികം ഉള്ളിലോട്ട് പോകണം. അപ്പൊ ഉള്ളിലോട്ട് തന്നെ പോണം. അടുത്ത് എത്താറായില്ലേ, ഇങ്ങനെ കുണ്ടും കുഴിയുള്ളൊരു റോഡ് തന്നെയാണ്. നമ്മള് ഇപ്പൊ പോകുന്നത് എവിടെയാണെന്നറിയാമോ? റെയിൽവേ. ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മുടെ സ്നേഹ വീട് സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് മോഹൻലാലും പിന്നെ ആ ഒരു എന്റെ പേരും കൂടി ആ ഒരു പയ്യനുണ്ടല്ലോ, ലാസ്റ്റ് ആ പയ്യൻ പോകുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത മാമുക്കോയെ ലാലങ്ങളും വരുന്ന ലാലേട്ടനും വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷൻ. മങ്കര മങ്കര. അപ്പൊ ആ സിനിമയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പൊ പ്രവർത്തിക്കുന്നൊന്നുമില്ല. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി പണിഞ്ഞല്ലേ ഇതൊക്കെ? അതറിയില്ല. അപ്പൊ ഇവിടുന്നാണ് പയ്യൻ പോകാൻ നിൽക്കുമ്പോൾ മോഹൻലാലും മാമുക്കും കൂടെ വന്നിട്ട് അവനെ വിളിച്ചിട്ട് പോകുന്നു. അതെല്ലാം ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ്. അപ്പൊ ഒരു ട്രെയിൻ ഒക്കെ പോകുന്നുണ്ട് ഇതുവഴി. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോപ്പില്ല, ട്രെയിൻ ഇങ്ങനെ പോകട്ടെ, അവിടെ സ്റ്റോപ്പില്ല. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം.
അപ്പൊ ഗൈസ് ഒരു ട്രെയിൻ വരുന്നുണ്ട് കണ്ട. പക്ഷെ അതിനകത്ത് ആൾക്കാരൊന്നുമില്ല. എന്താ അങ്ങനെ അങ്ങനെ ഇതെവിടെ വരെ പോവും? അപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും സ്റ്റോപ്പ് ഇല്ല. സ്റ്റോപ്പ് ഉണ്ടാവാം അതെ. ആ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ട്രെയിൻ പോയി. ഇനി നമുക്ക് നേരെ ആ വീട്ടിലോട്ട് പോവാം. വേറെ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, ആ ട്രെയിൻ പോയി. ഇനി നമുക്ക് നേരെ ആ വീട്ടിലോട്ട് പോവാം. ഇവിടെ എടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ആ വീട്ടിലോട്ട്, ആ ഒരു ഇടവഴി ഉണ്ട് അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, ആ വീടിന്റെ മുറ്റത്തോട്ട് പോവാണ്. സൈഡിൽ കൂടെയാണ് ഇവിടെ കുളം ഉണ്ടോ? കുളം വേറെ അവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട് ഇവിടെ അപ്പോ നമ്മൾ ആ സൈഡിൽ കൂടെയാണ് നമ്മുടെ വീട് കാണാൻ പോകുന്നത്. മണിച്ചിത്രത്താണ് എൻ്റെ വായ വരുന്നത്. മീശമാതൻ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്തായിട്ട് ആരുമില്ല. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു വീട്. അവിടെ ആ പാ ഒരു ആ വീട്ടിലൊരു അമ്മമ്മ മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരു പ്രായമായൊരമ്മമ്മ, വേറെ ആരുമില്ല. അപ്പൊ അമ്മമ്മയുടെ സഹായത്തിനൊക്കെ ആ പാവ അമ്മ ഒറ്റയ്ക്കേ ഉള്ളു ആ വീട്ടില്. നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ്, അടിപൊളി വീടാണ്. അപ്പൊ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. ആ അമ്മമ്മയുടെ അടുത്ത് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് ആ അമ്മമ്മ കൂടാതെ വേറെ കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് പോയപ്പോഴും ഇപ്പൊ പോയപ്പോഴും അമ്മമ്മ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. അമ്മമ്മയുടെ ബൈക്കോ? അപ്പൊ ഗൈസ് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത്. അതാണ് എൻ്റെ സൗണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് വേറെയാണ്. അതെ ഗൈസ്, ഞാൻ തണുത്ത വെള്ളം കുടിച്ചു. തണുത്ത പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കുടിച്ചു. എൻ്റെ തൊണ്ട പഴുത്തു, ഇൻഫെക്ഷനായി. അപ്പോൾ ആകെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ് സൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേറെ സൗണ്ടായിരിക്കും, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ സൗണ്ടിലോട്ട് മാറുവാണ്. അപ്പോൾ അത് റെക്കോർഡിൻ്റെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ടാണ് അത് വേറെ സൗണ്ടിലോട്ട് മാറുവാണ്. അല്ലാതെ എൻ്റെ സൗണ്ട് ഇതുപോലെ ഒന്നുമല്ല. ഇത്ര മനോഹരമായ സൗണ്ടല്ല ഗൈസ് എൻ്റെ. എൻ്റെ ഒരു വൃത്തികെട്ട സൗണ്ടാണ്. അപ്പൊ നല്ലൊരു ഐശ്വര്യമുള്ള വീടാണ്. നല്ല മഞ്ഞയാണോ പച്ചയാണോ പെയിന്റെന്ന് അറിയില്ല. നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നല്ല തണലാണ്. പിന്നെ ഇതാണ് നടുഭാഗം, അതിൻ്റെ മുന്നിൽ ഇതാ ഒരു റെയിൽവേ ട്രാക്കുണ്ട്. നേരെ പോയ ഒരു റെയിൽവേ ട്രാക്കാണ്. ആ ട്രാക്കിൽ കൂടെ ഇതാ ഒരു ട്രെയിൻ പോയി. അതാ നമ്മുടെ വീട്. എന്ത് രസാ ഗൈസ് കാണാൻ. നല്ല ഭംഗിയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആ അമ്മമ്മ ഗൈസ് നമുക്കറിയില്ല ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അന്നും ഇന്നും പോയപ്പോൾ ആ അമ്മമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആലോചിച്ച് എങ്ങനെയാണ് ആ അമ്മമ്മ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒറ്റയ്ക്കെന്ന്. ഇപ്പം മങ്കരയിലാണ് ഈ ഒരു വീട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഗൈസ് അവിടെ ഒരു ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോ കറക്റ്റ് സമയത്ത് അവിടെ നിന്നൊരു ട്രെയിന് പോയി, ഒരു കുഞ്ഞു ട്രെയിൻ പോയി. പക്ഷെ ആ ട്രെയിനിൽ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാ കുറേ ജനലുകളൊക്കെ ഉണ്ട്. നമ്മുടെ മീശമാധവൻ സിനിമയിലുണ്ട്. മീശമാധവൻ സിനിമയിൽ ഇത് ആരുടെ വീടാ അമ്മ? പിള്ളേച്ചന്റെ വീടാണ്. ജഗതി അങ്കിളിന്റെ വീടാണ് പിള്ളേച്ചൻ. കാവ്യ ചേച്ചിയുടെ വീട്. കുറച്ച് പഴക്കമുള്ള വീടാണ്. പഴുക്കല്ലേ പഴക്കം. അമ്മ ഇങ്ങനെ കൗണ്ടർ അടിച്ചു ചളി കൗണ്ടർ. അപ്പോ ഞങ്ങളിതാ ഇങ്ങനെ ശരിക്കും കാണിക്കുന്നുണ്ട് വീട്. അമ്മ ചാവിയൊക്കെ വലിച്ച് മണ്ടയ്ക്കോട്ട് പറയും. ഏയ് ചൂടുവെള്ളം മതി, തണുത്തവെള്ളം കുടിച്ചതിൻ്റെ ഇതാ തണു അനുഭവിക്കുന്നു. ഏ വേണ്ട വേണ്ട, അമ്മ എന്നെ കളിയാക്കുന്ന കണ്ടോ ഗൈസ്. ഞാൻ അമ്മ കാണാതെയാണ് ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിക്കുന്നത്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വീഡിയോ വൈൻഡപ്പിലേക്ക് കിടക്കാം. ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാണെന്ന് ഓപ്ഷൻ അമർത്തി നമ്മളുടെ നല്ല വീഡിയോസ് നോക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആക്കിയിരുന്നായിരിക്കും. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരാം. അതുവരെ ബൈ.